ഹായ് ഡി എ, സരിതാസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശനിയാഴ്ചത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ വരുന്ന ദിവസം അവന് ഭയങ്കര വിശപ്പ് കൂടുതലാട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവന് എന്തെങ്കിലും ഉണ്ടാക്കി താന്ന് പറഞ്ഞിട്ട് എന്നെ ഇരുത്തുണ്ടായിരുന്നില്ല. ബജിയോ ബോണ്ടയോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ബജി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ബോണ്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് ബോണ്ടയില്ലേ, ഞങ്ങളിങ്ങനെ ഉരുളക്കിഴങ്ങ് എന്താ പറയുക, മസാല പുരട്ടി മസാലയൊക്കെ മസാല പോലെ ഉണ്ടാക്കണേന് കടലമാവിൽ മുക്കി പൊരിക്കണേന് ഉരുളക്കിഴങ്ങ് ബോണ്ടാന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് അവിടെയൊക്കെ എന്താ പറയുക, മസാല ബോണ്ടാന്ന്, ചില സ്ഥലത്ത് മസാല ബോണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നത് ഉരുളക്കിഴങ്ങ് ബോണ്ടാന്നാ കേട്ടോ. അപ്പോൾ കടലമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കടലമാവ് എടുത്ത് ഉരുളക്കിഴങ്ങ് നന്നാക്കിയിട്ടില്ല, അങ്ങനെ തന്നെ വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് കുക്കറിൽ വെച്ചു കേട്ടോ. കഴുകിയിട്ട് ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് മുറിക്കാതെ തൊലിയൊന്നും കളയാതെ അങ്ങനെ തന്നെ കുക്കറിൽ വെച്ച് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് സവാള നമ്മുടെ ചോപ്പറിലിട്ട് വേഗം കുരുകുരുന്നനെ അടിച്ചെടുത്തു. സവാള നന്നാക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നു തുടങ്ങിയിട്ടാ. സവാള തൊലി കളഞ്ഞാൽ മതി, അപ്പോൾ കണ്ണ് നീറിയിട്ട് പാടുണ്ടാവില്ല. അരിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, കരഞ്ഞ് ചാവും ഞാൻ. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയൊക്കെ വഴറ്റിയിട്ട് ആ സവാള നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഉടച്ചെടുക്കൂട്ടെ നന്നായിട്ട്, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നന്നായിട്ട് ഉടയ്ക്കണം, ആ ഒരു ഉടച്ച് നല്ല മസാല അതിൽ നന്നായിട്ട് ചേർത്തിട്ട് അത് ഉണ്ട പോലെ ഇങ്ങനെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പരത്തിയെടുക്കില്ല, അത് ഒരു ഉണ്ട പോലെ ഉരുട്ടിയെടുത്തിട്ട് കടലമാവിൽ മുക്കി നമ്മൾ ഓയിലിൽ വെച്ച് പൊരിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേവിച്ച് അപ്പം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലത്തെ ആ ചൂടൊന്നും പോയിട്ടുണ്ടാവില്ല, നല്ല ചൂടായിരിക്കും. പിന്നെ വിസിലും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവൻ കിടന്ന് തിരക്കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പൈപ്പിൻ്റെ ചോട വെച്ച് കുക്കറിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ആ ഉരുളക്കിഴങ്ങ് എടുത്തൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ, ആ ചൂട് പോകാൻ വേണ്ടിയിട്ട്. അല്ല നമ്മൾ തൊലി പൊളിച്ച് ഉടച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും. ഞാനൊന്ന് ഉടച്ചൊന്ന് നോക്കി, തൊലി പൊളിച്ച് ഉടയ്ക്കാൻ നോക്കിയപ്പോൾ നല്ല ചൂട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ അങ്ങനെ ആ മിക്സിയിലിട്ട് അടിച്ചെടുത്തപ്പോൾ ആ ഫുള്ളായിട്ട് അങ്ങോട്ട് അരഞ്ഞു പോയി. സാധാരണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് തരാറാണ് പതിവ് കേട്ടോ. ഇന്നിപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല കുക്കറിൽ നിന്ന് ഞാൻ നേരെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് തൊലി പൊളിച്ചൊക്കെ നോക്കി, തൊലി പൊളിച്ച് ഉടയ്ക്കാൻ പറ്റുമെന്നൊക്കെ നോക്കി. പക്ഷെ നല്ല ചൂട്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുക്കറിലിട്ട് അല്ല സോറി മിക്സിയിലിട്ട് ഒറ്റ അടി അടിച്ചു. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് അരയാനും പാടില്ല, ഒരിത്തിരി കടിക്കാനൊക്കെ വേണം. പക്ഷെ ഇവനാണെങ്കിലോ ചൂടാറാനൊന്നും അവന് നേരില്ല, അവൻ അപ്പോൾ തന്നെ വേണം, അവൻ കുഴപ്പമൊന്നുമില്ല, അമ്മ ടേസ്റ്റ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടി കാരണം കൂടി ഞാൻ ഒറ്റ അടി അടിച്ചെടുത്തിട്ടാണ് ഈ മിക്സ്, ഈ സവാളയൊക്കെ വഴറ്റി മിക്സില്ലേ അത് ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പച്ചമുളകും ഉണ്ടായിരുന്നില്ല കേട്ടോ, പച്ചമുളകിന് പകരം ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. മഞ്ഞപ്പം ഈ സവാള വഴറ്റണതിൻ്റെ കൂട്ടത്തിൽ ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ മസാല ഉണ്ടായിരുന്നില്ല, മസാല പൊടിച്ചതുണ്ടായിരുന്നില്ല, മസാല അങ്ങനെ തന്നെ വെടിച്ചു വെച്ച പാക്കറ്റ് ഉണ്ടായിരുന്നു. വേഗം ഇത് ഓയിലൊഴിച്ച് സവാളറ്റൊക്കെ വഴറ്റിന് മുന്നേറ്റ ആ ചീനിച്ചട്ടിയിൽ തന്നെ മസാല ഞാനൊന്ന് വറുത്തെടുത്തു കേട്ടോ. ഒന്ന് പറയ ചൂടാ, വറുത്തല്ല ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് മിക്സിയിലിട്ട് പൊടിച്ചത് കേട്ടോ. വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാൽ മതി. അപ്പോൾ അവൻ കിടന്ന് ബാക്കിൽ നിന്ന് തിരക്കൂട്ടണ ഞാൻ അവനോട് എന്തോ എടുത്തുതരാൻ വേണ്ടി, ആ സമയത്ത് എന്തോ കൊണ്ട് എടുത്തുതരാൻ വേണ്ടി പറയണം കേട്ടോ. അവൻ കിടന്ന് തിരക്കൂട്ടൽ മാത്രമേ ഉള്ളൂ, ഒരു സാധനം ചെയ്തൊന്നും തരില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ അമ്മ അത് അമ്മ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതേ മിക്സ് ഇതൊക്കെ സവാള വഴറ്റിയതും ഉരുളക്കിഴങ്ങ് അടിച്ചെടുത്തതും ഒക്കെ പാടെ കൂട്ടി മിക്സ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് കയ്യിൽ ഒട്ടി പിടിക്കണ്ടായി, കൂടുതൽ അരഞ്ഞു പോയിട്ടാന്നോണ്ട് ഒട്ടി പിടിക്കണ്ടായിട്ട്. അപ്പോൾ ഞാനിത്തിരി നോക്കിയപ്പോൾ നേരത്തെ ഞാൻ ആദ്യമേ തന്നെ ഇതൊക്കെ ചെയ്യണതിന് മുന്നായിട്ട് തന്നെ ഞാൻ കടലമാവില്ലേ, കടലമാവും ഇങ്ങനെ എന്താ പറയുക നനച്ചും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്തിരി കട്ടായി, അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ആണ് ഞാൻ ഒന്നും കൂടി ലൂസാക്കി ഈ കൂട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ട ഉരുട്ടി ആ കടലമാവിൽ മുക്കിയിട്ടാണ് തിളച്ച് നന്നായിട്ട് തിളച്ച് ഓയിലിലേക്കാണ് കേട്ടോ ഇതൊഴിക്കാം. ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെ ആ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പോയി പറഞ്ഞു പോയി എടുത്തുകൊണ്ട് പോയി തിന്നണുണ്ടായിരുന്നു.
പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് തിന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പം ഞാനും കണ്ണനും ചായ കുടിക്കാനിരുന്നു. അവന് എന്ത് സാധനം തിന്നണമെങ്കിലും അതിൻ്റെ കൂടെ സോസ് ഒഴിച്ചിട്ടാണ് തിന്നോട്ടോ, ടൊമാറ്റോ സോസ് ഒഴിക്കണം. അപ്പോൾ അതെ അക്കു വന്നിട്ടുണ്ട്. അക്കു വന്നിട്ട് വന്ന വശം തന്നെ അവൾ കയറി കിടക്കാൻ കേട്ടോ. അവളോട് ചായ കുടിക്കാൻ വിളിച്ചിട്ടൊന്നും അവൾ പിന്നെ ആവട്ടെ ഞാൻ പിന്നെ കഴിച്ചോളാമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മേടിച്ച കോളീസില്ലേ അത് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് കൊഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ കോളീസ് ആയതുകൊണ്ടും മഴക്കാലം ആയതുകൊണ്ടൊക്കെ പിടിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെ തന്നെ നടാനായിട്ട് ആ വാട്ട മാറിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് തന്ന ആള്. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഒക്കെ രാവിലെ ജോലിക്ക് പോയി. രാവിലെ നടാനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നിട്ട് ആണ് ഇപ്പോൾ വന്ന് കുറച്ചു നേരം ഇരുന്നപ്പോൾ തന്നെ അവന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനുള്ളതും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവരുടെ വിശപ്പ് മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാമല്ലോ. പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എണീറ്റ് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പോൾ അതേ ചട്ടിയും മണ്ണൊക്കെ പിന്നെ നമുക്ക് എപ്പോഴും റെഡിയാണല്ലോ. അപ്പോൾ അതൊക്കെ നട്ടുവെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലോട്ടസിൻ്റെ ഒരു ട്യൂബർ എടുക്കാറായിട്ടുണ്ടായി. ജുവാബ എന്ന് പറഞ്ഞ ഒരു ലോട്ടസിൻ്റെ ട്യൂബറും എടുക്കാറായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ട്യൂബറൊക്കെ വീണ്ടും റണ്ണറായി പോകുന്നൊക്കെ പറഞ്ഞു കേട്ടു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത കാരണം ചിലത് പൊട്ടിലൊക്കെ റണ്ണറായി കഴിഞ്ഞു. അപ്പോൾ അതേ ഈ ചെറുനാരകില്ലേ ഇത് ഞാൻ ഈ വീട് വെച്ച് പിന്നെ നട്ടതാണ് കേട്ടോ. ഇപ്രാവശ്യം ഇത്തിരി ചെറുനാരങ്ങ് കൂടുതലുണ്ടായിട്ടുണ്ട് കേട്ടോ. മുന്നത്തെ കൊല്ലങ്ങളിലൊക്കെ ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഇതിന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കാണിച്ചില്ല ടെറസിൻ്റെ മുകളിലൊക്കെ വൃത്തിയാക്കി ആ മുന്നത്തെ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെണ്ടയുടെ കുരുവൊക്കെ പാകിയത്. ഇഷ്ടംപോലെ വെണ്ടത്തൈയാണ് കേട്ടോ മുളച്ച് നിൽക്കുന്നത്. നമുക്കൊരു വെണ്ടയ്ക്ക് ആ തോട്ടം തന്നെ ഉണ്ടാക്കാനുള്ള വെണ്ടത്തൈകളാണ് മുളച്ച് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ തക്കാളി തൈയൊക്കെ വലുതായിട്ട് പറിച്ച് വെച്ചാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ നോക്കിയേ. പിന്നെ ഇതാ താമരയൊക്കെ ഉണ്ടായി നിൽക്കണതിൻ്റെ ആ ഒരു ഉണ്ടായി വിത്തായി നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ അന്ന് നട്ട ലക്ഷ്മി ട്യൂബറിന് രണ്ട് ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ. നമ്മളിങ്ങനെ നട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ നോക്കി നോക്കി നിങ്ങൾ എല്ലാ വീടും ഉണ്ടോ. അപ്പോൾ നമുക്ക് ഒരു നേരം പോക്കില്ല ഒരു മനുഷ്യജീവിയെ പോലും നമ്മൾ ഈ ഭാഗത്തൊന്നും കാണില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക ആൾക്കാരാണെങ്കിൽ കാണില്ല ആരോടും സംസാരിക്കാനില്ല. അപ്പോൾ എൻ്റെ നേരം പോക്ക് ഇതൊക്കെയാണ് കേട്ടോ. ജോലി കഴിഞ്ഞ് വന്നാലും ഇടദിവസങ്ങളിൽ ഇപ്പം നമ്മൾ എന്തോരം വീട്ടിലെ ജോലികൾ എന്തായാലും അടുക്കള ജോലിയൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ വെറുതെ ഇരുന്നും കിടന്നും സമയം കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പച്ചക്കറികളും ചെടികളും ഒക്കെ നടാനൊക്കെ തുടങ്ങിയത്. അയൽവക്കത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെയും ഒന്നും മിണ്ടി പറഞ്ഞൊക്കെ ഇരിക്കാൻ നോക്കും. പക്ഷേ ഇതിപ്പോൾ വേറെ ഒരു നേരം പോക്കില്ല. അപ്പോൾ അതേ നമ്മൾ അന്ന് വൃത്തിയാക്കിയ ടെറസിൻ്റെ മോളൊക്കെ അതുപോലെ തന്നെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതേ ലോട്ടസിൻ്റെ ഈ ഒരു ജുവാബ ട്യൂബർ ജുവാബ എന്ന് പറഞ്ഞ ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരെണ്ണമുള്ളു പറഞ്ഞോളൂ കേട്ടോ. അപ്പോഴേക്കും ഇരുട്ടായി. ഇനി ഇന്നത്തെ വീഡിയോ എടുപ്പും പരിപാടികളൊക്കെ ഞാൻ ഇവിടെ നിർത്താണ് കേട്ടോ. എൻ്റെ ശനിയാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.